this deal is with the devil. Hey guys, VCUTS ലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി സി. അഫ്കോഴ്സ് ഇന്ന് വന്നിരിക്കുന്നത് ദ നൺ ടു ദ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. അതിൻ്റെ എത്ര പേര് കണ്ടു, എത്ര പേർക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇപ്പം ഇന്ന് നമുക്ക് ആ ട്രെയിലർ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ദ നൺ എന്ന പടത്തിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലറാണ് ഇപ്പോൾ റിലീസാക്കിയിരിക്കുന്നത്. 2018 ദ നൺ എന്ന സിനിമ വന്നിരിക്കുന്നത്. വളരെ വലിയൊരു സക്സസ് ആയ ഒരു ഫിലിം തന്നെയായിരുന്നു ദ നൺ എന്ന് പറയുന്നത്. ആൻഡ് അതിനെ ബേസ് ചെയ്ത് അന്ന് തന്നെ സെക്കൻഡ് പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനെ ബേസ് ചെയ്ത് ഒരുപാട് സീരീസും അതുപോലെ തന്നെ പ്രീക്വൽ സീരീസും സ്പിൻ ഓഫ് ഒക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പറയുന്നുണ്ട്. സോ നൺ ഫ്രാഞ്ചൈസ് ഒക്കെ ആണെങ്കിൽ കോൺജറിംഗ് ഫ്രാഞ്ചൈസിൻ്റെ അകത്ത് കുറച്ചും കൂടെ ബിഗറായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ എത്ര പേർക്ക് ഫസ്റ്റ് നൺ മൂവി ഇഷ്ടമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും പറയുക. ആൻഡ് ആ പടത്തിൻ്റെ കഥ ഭയങ്കര എന്താ പറയുക, വലിയ കഥയൊന്നും അല്ലെങ്കിലും ആ ജെയിംസ് കാസ് ഒക്കെ വെച്ച് പടത്തിന് കുറച്ച് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടാകും. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് പേടിയായിട്ടുണ്ടാവും, കുറച്ച് പേർക്ക് ആയിട്ടുണ്ടാവില്ല. ഒരു മിക്സഡ് റിപ്പോർട്ടാണ് നൺ എന്ന സിനിമയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ ട്രെയിലറാണ് വന്നിരിക്കുന്നത്. സോ ട്രെയിലറിൻ്റെ അകത്തേക്ക് പോവുകയാണെങ്കിൽ നണ്ണിൻ്റെ ഫസ്റ്റ് പാർട്ട് ദ നൺ എന്ന മൂവി നടക്കുന്നത് നോക്കുകയാണെങ്കിൽ 1950s കാലഘട്ടത്തിലായിരിക്കും. അതിൻ്റെ മെയിൻ കഥ എന്ന് പറയുന്നത് റൊമേനിയയിലുള്ള ചർച്ചിൽ നോക്കുകയാണെങ്കിൽ അവളുടെ സിസ്റ്റേഴ്സ് പെട്ടെന്ന് പെട്ടെന്ന് ദുരൂഹമായി മരിക്കുന്നു. അതന്വേഷിക്കാൻ വേണ്ടി അവിടെ വരുന്നൊരു ഫാദറും സിസ്റ്ററും, ആ സിസ്റ്ററിൻ്റെ പേര് ഐറീൻ എന്നുള്ള സിസ്റ്ററാണ് വരുന്നത്. ആൻഡ് അവിടെ വരാൻ നേരത്ത് വാലാക്ക് എന്ന് പറയുന്ന ഒരു ഡീമനുമായിട്ടൊരു ഫൈറ്റ് നടത്തുന്നു. ആൻഡ് അങ്ങനെ അവർ രണ്ടുപേരും ചേർന്ന ആ ഡീമനെ, ആ സിസ്റ്ററും ഒക്കെ ആണെങ്കിൽ ആ ഡീമനും ഒക്കെ തിരിച്ച് നരകത്തിൽ തന്നെ അയക്കുമ്പോഴാണ് പടം നിർത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഡീമൻ ആ ചെകുത്താൻ നരകത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന ഫ്രാഞ്ചി എന്ന് പറയുന്ന ഒരാളുടെ പുറത്ത് പൊസസീവ് പോലെ കാണിച്ചിട്ടുണ്ടാവും. അതിൻ്റെ പുറത്ത് ആ ഒരു കുരിശ് തലകീഴായിട്ട് വരുന്നത് കാണിച്ചിട്ടുണ്ടാവും. സോ ഇപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ, അതായത് നമ്മളെ നണ്ണ് ഫസ്റ്റ് കഴിഞ്ഞ് ഒരു 4-5 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കഥ നടക്കുന്നത്. നോക്കിയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 1952 നണ്ണിൻ്റെ ഫസ്റ്റ് കഥ നടന്നിരിക്കുന്നത്. 1956 ഈ കഥ നടക്കുന്നത്. ഒരു 1950s to 1960s ഈ നണ്ണിൻ്റെ കഥ നടക്കുന്നത്. സോ ബേസിക്കലി ഈ പടം നോക്കുകയാണെങ്കിൽ നണ്ണിൻ്റെ ഒറിജിൻ ആരാണ്, ഈ നൺ, ഈ ഡീമൻ എവിടെ നിന്നാണ് വന്നത്, ഈ ബാലാക്ക് എവിടെ നിന്നാണ് വന്നത്, ഈ ബാലാക്കിൻ്റെ ഒറിജിൻ എന്താണ് എന്ന് പറയുന്നൊരു കഥയായിരിക്കും. നമുക്ക് ഇതുവരെയും ബാലാക്കിൻ്റെ ഒറിജിൻ ഒരു മൂവീസ്റ്റത് പറഞ്ഞിട്ടില്ല. അവിടെ അവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഒറിജിൻ നമുക്ക് അറിയത്തില്ല. ആൻഡ് കഴിഞ്ഞ പോലെയല്ല ഇപ്പോൾ ബാലാക്ക്, ഇപ്പോൾ നമ്മൾ നണ്ണ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഫസ്റ്റ് പാർട്ടിൽ പിടിച്ച് അടച്ചിട്ടുണ്ടാകും. സോ അതിൻ്റെ ഫുൾ ദേഷ്യം എടുത്തിട്ട് നമ്മൾ ഐറീൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു സ്കൂളാണ്, സ്കൂളിൽ കുറേ കുട്ടികളെ കാണിച്ചാണ് തുടങ്ങുന്നത്. അവിടെ നമുക്ക് സോഫിയ എന്ന് പറയുന്ന ഒരു കുട്ടിയെ കാണാൻ പറ്റും. ആൻഡ് ഇതേ സീനിൽ തന്നെയാണ് നമ്മളുടെ ഫ്രാഞ്ചൈസിൻ്റെ അകത്തുള്ള നണ്ണ് പുറത്ത് വരുമ്പോൾ കാണിക്കുന്നത്. സോ ഈ കഥയ്ക്കകത്ത് ഈ സോഫിയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഒരു വളരെ വലിയൊരു ഇമ്പോർട്ടൻ്റ് റോൾ പ്ലേ ചെയ്യാനുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മേ ബി ഈ പെൺകുട്ടിയായിരിക്കും നമ്മുടെ നണ്ണ് വീട് തിരിച്ചു വരാൻ കാര്യമായത്. ഇല്ലെങ്കിൽ ഈ പെൺകുട്ടിയായിരിക്കും ഫസ്റ്റ് നണ്ണ് വന്നപ്പോൾ അത് എൻകൗണ്ടർ ചെയ്തു, ഈ പടത്തിൽ അത് എൻകൗണ്ടർ ചെയ്തു ഈ ഒരു പെൺകുട്ടിയായിരിക്കാം. നണ്ണ് ബേസിക്കലി തിരിച്ചു വന്നിരിക്കുന്നത് നമ്മളുടെ സിസ്റ്റർ ഐറീനു വേണ്ടി തന്നെയാണ്. ഐറീനെ ഫോളോ ചെയ്ത് തന്നെയാണ് വന്നിട്ടുണ്ടാവുക. ഐ മീൻ ആക്ച്വലി ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടല്ലോ. നോക്കിയാണെങ്കിൽ നമ്മളെ നണ്ണ് നോക്കിയാണെങ്കിൽ നമ്മുടെ വാലാക്കും ഒക്കെയാണെങ്കിൽ ഓൾറെഡി ഫ്രാഞ്ചിയെ പ്രൊസസ് ചെയ്തിട്ടുണ്ട്. ഫ്രാഞ്ചിയുടെ അകത്ത് പോയിട്ടുണ്ടാവും. ഫ്രാഞ്ചിയുടെ എന്താ പറയുക, കുരിശ് തലകീഴായിട്ട് ആ ഫസ്റ്റ് ഭാഗത്തത് കാണിച്ചാണ് നിർത്തിയിട്ടുണ്ടാവുക. ആൻഡ് നമ്മളുടെ കോൺജറി മൂവിക്കകത്ത് നമ്മുടെ എഡ് ആൻഡ് ലോറേൻ നമ്മളെ ഫ്രാഞ്ചിയെ ഒഴിപ്പിക്കും പോലെ, ഈ വാലാക്കിൻ്റെ ആത്മാവിനെ അവരെ പുറത്തുനിന്ന് ഒഴിപ്പിക്കും പോലെ ഒരു സീന് നമ്മളെ കോൺജറി മൂവിക്കകത്ത് വെച്ചിട്ടുണ്ടാവും. എത്ര പേര് കണ്ടിട്ടുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. സോ ഈ പാട്ടിൽ സോഫിയ എന്ന കഥാപാത്രത്തിന് നോക്കിയാണെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ ചെയ്യാനുണ്ട്. ആൻഡ് പടത്തിൻ്റെ അത് നോക്കിയാണെങ്കിൽ ആ കഥയെക്കാട്ടിലും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് നോക്കിയാണെങ്കിൽ എന്താ പറയുക, കഥയ്ക്ക് ഇമ്പോർട്ടൻസിനെ കൊടുത്തതിനെ കാട്ടിലും ഹൊറർ എലമെൻറ്റ്, ആ എന്താ പറയുക, ജെംസ്കെയറിന് ഇമ്പോർട്ടൻസ് വെച്ച് എടുത്തുകൊണ്ട് പോകാൻ ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. കാരണം ഒരുപാട് ഇടത്ത് നോക്കിയാണെങ്കിൽ ആ എന്താ പറയുക, ക്യാമറ കട്ട്, ടക്കിനൊന്ന് പേടിപ്പിക്കുക, കൈ ഒന്ന് പിടിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഇംഗ്ലീഷ് സിനിമയിലുള്ള കുട്ടിക്ക് ഇത്രയും ധൈര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു ചെറിയ ഹോളിൻ്റെ അകത്ത് കൂടി ഒരു റൂമിൽ പോയി നോക്കുന്നു, എൻ്റെ ആവശ്യമുള്ള ഇവിടത്തേക്ക് നമ്മളെ പിള്ളേരെ കാണണം, നമ്മളൊക്കെ പ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞോടും. ഇവിടെയൊക്കെ പ്രേതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് പോയി ചെന്ന് നിന്ന് കൊടുക്കുക, അത് വായിക്കാതെ നിന്ന് കൊടുക്കുക എന്നാണ് അവരുടെ മെയിൻ പരിപാടി. അതെനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. സോ നമ്മുടെ വാലാക്ക് ഈ സോഫിക്ക് വേണ്ടിയാണോ വന്നിരിക്കുന്നത്, അതോ ഐറീന്, സിസ്റ്റർ ഐറീന് വേണ്ടി വന്നത് നമുക്കറിയത്തില്ല. ബേസിക്കലി ഓക്കെയാണെങ്കിൽ സിസ്റ്റർ ഐറീൻ്റെ അടുത്തൊരു ദേഷ്യമുണ്ട്. ആൻഡ് ട്രെയിലർ ഉടനീടെ നമുക്ക് വാലാക്കിനെ കാണാനും കഴിയും. ഇതിന് മുമ്പ് വന്ന സിനിമകളിൽ, ഇതിന് മുമ്പ് വന്ന സിനിമയിൽ വാലാക്ക് അങ്ങനെ പെട്ടെന്ന് വരത്തില്ല. ക്ലൈമാക്സ് സമയത്ത് മാത്രം വാലാക്ക് നേരിട്ട് വരത്തുള്ളൂ. അതിന് മുമ്പ് വരെ വാലാക്ക് ചെറിയ ചെറിയ എന്താ പറയുക, ഒളിഞ്ഞൊക്കെ വന്ന് നോക്കിയിട്ടൊക്കെ പോകത്തേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് വാലാക്കും ഒക്കെ ആണെങ്കിൽ കുറച്ച് ഭീകരമായിട്ട് എന്താ പറയുക, എല്ലാവരും എടുത്തിട്ട് അടിക്കും പോലെ കാണിച്ചിട്ടുണ്ടാവും ട്രെയിലറിൻ്റെ അകത്ത്. എല്ലാവരെയും വാലാക്ക് നേരിട്ട് വന്ന് അത് ചെയ്യും പോലെ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ വാലാക്ക് ഭയങ്കര എന്താ പറയുക, ദേഷ്യത്തിൽ ഇരിക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് അത് മാത്രമല്ല, ട്രെയിലറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ നേരത്ത് ട്രെയിലറിൻ്റെ എന്താ പറയുക,
ഷോർട്സൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ഈവൻ ഇരുട്ടുള്ള ഷോർട്സ് ആണെങ്കിൽ പോലും ഒരു വല്ലാത്തൊരു ബ്രൈറ്റ്നെസ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീരെ ഇരുട്ടിൻ്റെ അകത്ത് സിനിമ എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഒരു വല്ലാത്തൊരു കളർ ടോൺ പടത്തകത്ത് മുഴുനീളം കാണാൻ കഴിയുന്നുണ്ട്. എത്ര പേർ ശ്രദ്ധിച്ചുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ വാലാക്ക ക്ലൈമാക്സ് സീനിലും ഒക്കെ ആണെങ്കിൽ ആ ബുക്കെല്ലാം മാറി മാറി വാലാക്കിൻ്റെ രൂപം വരുന്നത് അടിപൊളിയായിട്ടുണ്ട്. അതൊരു രക്ഷയില്ല. ബേസിക്കലി സിനിമ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാലാക്കിൻ്റെ ഒറിജിനാണ് പറയാൻ പോകുന്നത്. ആൻഡ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാക ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. വീണ്ടും ഒരു ലൂസിഫർ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഐ മീൻ കാണിച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വലിയ സസ്പെൻസ് ഒന്നും അല്ല. ലൂസിഫറിൻ്റെ കഥ നമ്മൾ ഒരുപാട് രീതിയിൽ ഒരുപാട് തവണ പറഞ്ഞ് കേട്ടിട്ടുള്ളത് തന്നെയാണ്. ദൈവത്തിനെതിരെ പ്രക്ഷോഭിച്ച അതിനെ സ്വർഗത്തിന് പുറത്താക്കപ്പെട്ട് മാലാഖ എന്നുള്ള ചെകുത്താൻ അറിയുമ്പോൾ ലൂസിഫറിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥ തന്നെയാണ്. സോ അതിലൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇല്ല. ഐ മീൻ തീർച്ചയായിട്ടും കുറച്ച് പേർ കാണാം. സോ ഇതെങ്ങനെ കൊണ്ടുവരുമെന്ന് എനിക്ക് അറിയത്തില്ല. ഐ മീൻ ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസിൻ്റെ ഒരു വലിയ കോൺജ്യൂറിംഗ് യൂണിവേഴ്സിൻ്റെ ഒരു വലിയ വില്ലനാണ് വാലാഖ് എന്ന് പറയുന്നത്. വാലാഖിൻ്റെ ഒരു ഡബിൾ എന്ന രീതി കാണിക്കുമ്പോൾ ഇല്ലാത്ത നമുക്ക് ഇതുവരെ അറിയത്തില്ല. പടത്തിനകത്ത് പറയുന്ന കഥ നോക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട മാലാഖയാണ് ഈ വാലാഖെന്നും, ആൻഡ് അതിനുശേഷം തിരിച്ച് തൻ്റെ പവേഴ്സിന് വേണ്ടിയാണ് ഈ ഫൈറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ എത്ര പേർക്ക് നമ്മളുടെ വാലാഖ് ലൂസിഫർ ആണ് എന്ന് പറഞ്ഞ് എത്ര പേർക്ക് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഇതിനെക്കുറിച്ച് ആക്ച്വലി എന്ത് പറയണമെന്ന് അറിയത്തില്ല. കാരണം ഞാൻ വാലാഖിൻ്റെ വേറൊരു ടീം, അതായത് ലൂസിഫറിന് ഐ മീൻ നരകത്തിൽ നിന്ന് വന്ന വേറൊരു ഡീമനായിട്ട് കാണിച്ചിരുന്നേ കുറച്ചുകൂടെ കൊള്ളാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ആർക്കെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പടം നോക്കുകയാണെങ്കിൽ പ്രോബബ്ലി ആ എന്താ പറയുക ജെയിംസ് കാസ്റ്റിനെ വെച്ച് എടുത്തുകൊണ്ട് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല പടത്തിന് സെക്കൻഡ് തേർഡ് പാർട്ടും വരാൻ ചാൻസസ് ഉണ്ട്. അതുമാത്രമല്ല സ്പിൻ ഓഫും ഇതിനെ ബേസ് സീരീസും എടുത്തുകൊണ്ട് വരാൻ പോകുന്നുണ്ട്. സോ ഈ പടത്തിൻ്റെ നമ്മുടെ സിസ്റ്റർ ഐറീനോ അല്ലെങ്കിൽ ബാക്കിയുള്ള മെയിൻ കഥാപാത്രങ്ങൾ മരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വാലാഖും തീർച്ചയായിട്ടും മരിക്കത്തില്ല, കാരണം വാലാഖ് കോൺജ്യൂറിംഗ് യൂണിവേഴ്സിൽ കണ്ടിന്യൂ ആവും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ അതുകൊണ്ട് തന്നെ വാലാഖും ഈ പടത്തിൽ മരിക്കത്തില്ല. സോ എത്ര പേർക്ക് ട്രെയിലർ ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും തഴക്കം കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സീൻ കണ്ട് നിങ്ങൾ ഞെട്ടിയോ പേടിച്ചോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും തഴക്കം കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വ്യക്തി കാണാം. അതുവരെയും വിഷ്ണു.